ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ ബിനീഷ്. ഇന്ന് നമുക്കറിയാം, ഇന്നെല്ലാം മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു ന്യൂസായിരുന്നു എറണാകുളത്ത് ഇന്ധനവില വർധനവിനെ തുടർന്ന് ഒരു സമരം നടക്കുകയും അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് നടൻ ജോജു ജോർജ് രംഗത്തെത്തുകയും ചെയ്തത് കാര്യം. അദ്ദേഹം ചെയ്തതിനോട് സാധാരണക്കാരായ ജനങ്ങൾക്ക് എപ്പോഴും അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കാൻ തന്നെയാണ് താല്പര്യം. ഞാനൊരു ഡോക്ടറെന്ന നിലയിൽ ഞാൻ ഇതിനെ ഒന്ന് പ്രതിഷേധിക്കുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണോ എന്ത് വേണേലും നിങ്ങൾക്ക് കരുതാം. അതിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി, ഒരു കീമോ ചെയ്യുന്ന ഒരു കുട്ടി ആ അടുത്ത കാറിലുണ്ടായിരുന്നു എന്ന്. നിങ്ങൾക്കറിയുമോ നിങ്ങളപ്പോൾ ചെയ്തത് എത്രമാത്രം ക്രൂരതയാണ് ശരിക്കും ചെയ്തത്? കീമോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയായ കുട്ടി, അതുപോലെ എത്ര പേഷ്യൻസ് ഉണ്ടാവും അതിനകത്ത്, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞോ അല്ലെങ്കിൽ വലിയ വലിയ സർജറി കഴിഞ്ഞോ ഹാർട്ട് അറ്റാക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണം കണ്ട് എളുപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീകളൊക്കെ ഉണ്ടാവില്ലേ അതിനകത്ത്? അപ്പോൾ അവരെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലല്ലോ. എന്തിനു വേണ്ടിയായാലും സമരം നടത്തുമ്പം, ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ധന വിലവർദ്ധന എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുന്ന ഒന്നാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളൊന്നും ഓർക്കണം, ഒരിക്കലും ജനങ്ങളുടെ ജീവൻ വെച്ചിട്ട്, ജീവിതമല്ല ജീവൻ വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള സമരങ്ങൾ ഒരിക്കലും ഒരാൾക്കാർ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളത്. കാരണം ക്യാൻസർ എന്ന രോഗം അല്ലെങ്കിൽ കീമോ ചെയ്യുന്ന ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തെന്ന് മനസ്സിലാക്കാൻ ആ എല്ലാ മനുഷ്യർക്കും ക്യാൻസർ വരണമെന്നോ കീമോ ചെയ്യണമെന്നോ ഇല്ല. മനസ്സാക്ഷി എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നടു റോട്ടിൽ അത്രയും ഗതാഗതം സ്തംഭിച്ചപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി, എത്ര ജീവനുകൾ, എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് നടന്നേനെ? ഇപ്പം നടൻ ജോജു ജോർജ് ഇപ്പം എന്തൊക്കെയോ പ്രതിഷേധങ്ങളുണ്ടാക്കി. അദ്ദേഹം നടനോ? നടനായിട്ടല്ല ഞാൻ, അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വമാണ് അയാൾ അത് പ്രകടമാക്കിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളും അവരുടെ കൂടത്തിലാണ് നിൽക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്തത്? ആ എന്താ പറയുക, ആ സമരത്തിന് അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. ഞാൻ അവരുടെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പൊക്കിപ്പറയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഞാനൊരു ഡോക്ടർ എന്ന നിലയിൽ, ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻസിനെ അല്ലെങ്കിൽ എൻ്റെ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് കുറച്ച് പേഷ്യൻസ് അനുഭവിക്കുന്ന വേദന എന്തെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്.